കേരള കോൺഗ്രസ് സ്ഥാനങ്ങളും അംഗത്വവും രാജിവെച്ച ജോണി നെല്ലൂർ വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിവെച്ചതെന്ന് ജോണി നെല്ലൂർ പറഞ്ഞു. പുതിയ സെക്യുലർ പാർട്ടി വരുമെന്നും ജോണി നെല്ലൂർ വ്യക്തമാക്കി. വിദ്യാർത്ഥിയായിരുന്ന കാലം തൊട്ട് കേരള കോൺഗ്രസ്സുകാരനാണ്. വ്യക്തിപരമായ കാരണങ്ങളാൽ താൻ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനവും രാജിവെക്കുകയാണെന്ന് ജോണി നെല്ലൂർ വെളിപ്പെടുത്തി. കഴിഞ്ഞ 30 വർഷമായി യുഡിഎഫിന്റെ ഉന്നതാധികാര സമിതി അംഗമാണ്. ആ പദവികളും രാജിവെക്കുകയാണ്. ഇക്കാലമത്രയും തന്നെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത സംസ്ഥാനത്തെ മുഴുവൻ യുഡിഎഫ് പ്രവർത്തകരോടും നേതാക്കന്മാരോടും നന്ദി അറിയിക്കുന്നു. തന്റെ കേരള രാഷ്ട്രീയത്തിലെ വളർച്ചയിൽ അകമഴിഞ്ഞ് സഹായിച്ച ആയിരക്കണക്കിന് പ്രവർത്തകരെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണെന്നും ജോണി നെല്ലൂർ വ്യക്തമാക്കി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും കാലഘട്ടത്തിലാണ് തന്നെ യുഡിഎഫ് സെക്രട്ടറിയായി നിയോഗിച്ചത്. അന്ന് ഘടകകക്ഷികൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന പരിഗണനയും സഹകരണവും സമീപനവും ഇന്നുണ്ടാകുന്നുണ്ടോ എന്ന് ഇന്നത്തെ നേതാക്കൾ ആത്മപരിശോധന നടത്തണമെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. ഭാവി പ്രവർത്തനങ്ങൾ 3-4 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്നും നിലവിലെ പാർട്ടികളിലൊന്നും ചേരാൻ താൻ തീരുമാനിച്ചിട്ടില്ലെന്നും ജോണി നെല്ലൂർ അറിയിച്ചു. ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പുതിയ നീക്കം. കേരളത്തിലെ റബ്ബർ കർഷകർ പ്രതിസന്ധിയിലാണെന്നും റബ്ബറിന് 300 രൂപയെങ്കിലും വില ലഭിക്കണമെന്നാണ് തന്റെ നിലപാടെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. ക്രൈസ്തവ പാർട്ടി വരുമെന്നാണ് പ്രചരണം. എന്നാൽ വരാൻ പോകുന്നത് മതേതര പാർട്ടിയാണെന്നും ജോണി നെല്ലൂർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. നൂതന ചികിത്സാ രീതി ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ പാർക്കിന് സമീപം, കണ്ണൂർ. കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം.